1910 ഉത്തർപ്രദേശിലെ ബേലെ ഒരു വയലോരത്ത് കൂടി ഒരച്ഛനും അദ്ദേഹത്തിന്റെ 3 വയസ്സുകാരൻ മകനും നടന്നു പോവുകയായിരുന്നു. അങ്ങനെ ഈ നടത്തത്തിനിടയിൽ അച്ഛനോടൊപ്പം സംഭാഷണത്തിനായി ഒരു കർഷകൻ കൂടി ചേരുന്നു. അങ്ങനെ അവരുടെ സംഭാഷണം മുന്നോട്ട് പോകുമ്പോഴാണ് അച്ഛൻ തന്റെ മകൻ എവിടെയെന്ന് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ തന്റെ മകൻ എവിടെയെന്നറിയാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹം കാണുന്നത് ആ ബാലൻ വയലോരത്ത് നിന്ന് നടുന്നതാണ്. എന്താണ് എന്നറിയാൻ ആകാംക്ഷയോടെ അച്ഛൻ അവന്റെ അടുത്തെത്തി നീ എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ചു. അതിനാൽ ഉത്തരം പറഞ്ഞത് അച്ഛാ ഞാൻ ഈ വയൽ നിറയെ തോക്കുകൾ വിളയിക്കും എന്നായിരുന്നു. ഏതൊരച്ഛനും ഇത് കേട്ടാൽ ഉണ്ടാവുന്നത് ആകാംക്ഷയും അതിനപ്പുറം ആശങ്കയുമാണ്. പിന്നീട് ഈ ബാലൻ 1919 തന്റെ ആംഗ്ലോ വേദിക് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് രാജ്യത്തെ നടക്കിയ ജാലിയൻ വാലാബാഗ് കൂട്ടക്കുരു അരങ്ങേറുന്നത്. ഈ കൂട്ടക്കുരുതിയെ പറ്റി കേട്ട ഉടൻ തന്നെ വ്യാകുലനായ അവൻ 45 കിലോമീറ്റർ സഞ്ചരിച്ച് സംഭവസ്ഥലത്തെത്തി. അമൃത്സറിലെ സംഭവസ്ഥലത്ത് അവൻ കണ്ട കാഴ്ചകൾ ഞെട്ടിക്കുന്നതായിരുന്നു. പാതി ജീവനുള്ളതും ജീവനറ്റതുമായ ഇന്ത്യക്കാരുടെ മൃതശരീരങ്ങൾ. അങ്ങനെ ഈ കാഴ്ചകൾ കണ്ട ആ ബാലന്റെ മനസ്സിലുണ്ടായ ആഘാതം ചെറുതായിരുന്നില്ല. അവൻ ആ സംഭവസ്ഥലത്ത് നിന്നും ചോര പുരണ്ട ഒരു പിടി മണ്ണ് വാരിയെടുത്ത് അത് കുപ്പിയിലാക്കിയ ശേഷം തന്റെ മുറിയുടെ ഒരു കോണിൽ വെച്ച് അഭിവാദ്യം അർപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ വയലിൽ മുഴുവൻ തോക്കുകൾ നട്ട് സ്വന്തം ജനതയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടണമെന്ന് ഉറച്ച മനസ്സോടുകൂടി മുന്നോട്ട് വന്ന ആ ബാലന്റെ പേര് ഭഗത് സിംഗ് എന്നായിരുന്നു. September 7 പഞ്ചാബിലെ ലാൽപൂർ ജില്ലയിലെ ബംഗ എന്ന ഗ്രാമത്തിലായിരുന്നു ഭഗത് സിംഗിന്റെ ജനനം. അച്ഛൻ സർദാർ കിഷൻ സിംഗ് സന്ധു, അമ്മ വിദ്യാവതി. ഒരു കർഷക കുടുംബമായിരുന്നെങ്കിലും കുടുംബത്തിലെ മിക്ക അംഗങ്ങളും സ്വാതന്ത്ര്യസമര സേനാനികളായിരുന്നു. അതുപോലെ തന്നെ മുത്തച്ഛൻ അർജുൻ സിംഗ് ദയാനന്ദ സരസ്വതി ആരംഭിച്ച ആര്യ സമാജത്തിന്റെ സജീവ പ്രവർത്തകനുമായിരുന്നു. 1921 ഗാന്ധിജി ആരംഭിച്ച നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ് ഭഗത് സിംഗ് ആദ്യമായി ബ്രിട്ടീഷിനെതിരെ പോരാടുന്നത്. എന്നാൽ വൈകാതെ തന്നെ 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിരാശനായ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം അവസാനിപ്പിച്ചു. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം അവസാനിപ്പിച്ചെങ്കിലും ഭഗത് സിംഗ് വിപ്ലവങ്ങളിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ഈ സമയത്താണ് സച്ചിന്ദ്രനാഥ് സിന്യാൽ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്നൊരു പാർട്ടി രൂപീകരിച്ചത് തന്റെ സുഹൃത്തുക്കളിലൂടെ ഭഗത് സിംഗ് അറിയുന്നത്. പാർട്ടിയുടെ വിപ്ലവ മനോഭാവങ്ങൾ ഭഗത് സിംഗിനെ വളരെയധികം ആകർഷിച്ചിരുന്നു. മഹാത്മാവിന്റെ അഹിംസാമാർഗങ്ങൾ പിന്തുടരുന്ന ജനതയ്ക്ക് ഈ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന പാർട്ടിയെ അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ വിപ്ലവ ചിന്തകൾ മനസ്സിലേറ്റി നടക്കുന്ന ഭഗത് സിംഗ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനെ പിന്തുണച്ചു. ചെറുപ്പം മുതൽ തന്നെ മാർക്സിസം ഭഗത് സിംഗിനെ വളരെയധികം ആകർഷിച്ചിരുന്നു. അതിനാൽ തന്നെയാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ റഷ്യൻ നയങ്ങളോട് ചായമുള്ള ആശയങ്ങൾ അദ്ദേഹത്തെ വളരെയധികം പാർട്ടിയിലേക്ക് ആകർഷിച്ചത്. അങ്ങനെ ആ കാലഘട്ടത്തിൽ പല പാർട്ടികളിലായി പ്രവർത്തിച്ചു വന്ന ഭഗത് സിംഗ് തന്റെ ആഗ്രഹം പോലെ തന്നെ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ ഭാഗമായി. അങ്ങനെ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ ഭാഗമായതിനു ശേഷമാണ് അദ്ദേഹം അന്നത്തെ പ്രധാനപ്പെട്ട വിപ്ലവകാരിയായ ചന്ദ്രശേഖർ ആസാദിനെ പരിചയപ്പെടുന്നത്. പിന്നീട് തിരിച്ച് 1925 ലാഹോറിലെത്തിയ ഭഗത് സിംഗ് അവിടെ വെച്ച് സോഹൻ സിംഗ് ജോഷി എന്ന കമ്മ്യൂണിസ്റ്റുമായി ബന്ധപ്പെടുകയും പിന്നീട് അവരുടെ തന്നെ വർക്കേഴ്സ് ആൻഡ് പെസൻസ് പാർട്ടി എന്ന സംഘടനയുടെ ഭാഗമായി അവിടെ വെച്ച് വിദ്രോഹി എന്ന അപരനാമത്തിൽ അവരുടെ മാസികയിൽ ലഘുലേഖകൾ എഴുതാനും തുടങ്ങി. ഇങ്ങനെ തന്നെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് രാജ്യത്തെ ഞെട്ടിച്ച കക്കോരി ട്രെയിൻ കൊള്ള അരങ്ങേറുന്നത്. ഈ സംഭവത്തെ തുടർന്ന് 40 ആൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിൽ രാംപ്രസാദ് മിസ്ത്രി, അഷ്ഫുള്ള ഖാൻ എന്നിവരെ തൂക്കിലേറ്റുകയും ചെയ്തു. അങ്ങനെ സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തൂക്കിലേറ്റപ്പെടുകയോ അല്ലെങ്കിൽ നാടുവിട്ട് പോവുകയോ ചെയ്യുന്നതോടുകൂടി സംഘടനയുടെ ഉത്തരവാദിത്വം ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ് എന്നിവരുടെ ചുമലിലേക്ക് വന്നു. അങ്ങനെ സംഘടനയുടെ ഉത്തരവാദിത്വം തന്റെ ചുമലിൽ വന്ന ശേഷം ഭഗത് സിംഗ് ആദ്യം ചെയ്യുന്നത് സംഘടനയുടെ പേര് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് മാറ്റുകയായിരുന്നു. September 1928 നടന്നൊരു സംഭവമാണ് ഭഗത് സിംഗിന്റെ ജീവിതത്തിന്റെ ഗതി നിശ്ചയിക്കുന്നത്. പറഞ്ഞു വരുന്നത് ലാലാ ലജ്പത് റായ് എന്ന ദേശീയ നേതാവിന്റെ മരണമാണ്. 1928 സൈമൺ കമ്മീഷനെതിരെ തികച്ചും സമാധാനപരമായി സമരം നയിച്ച ലാലാ ലജ്പത് റായിയെ അന്നത്തെ ബ്രിട്ടീഷ് പട്ടാളം മർദ്ദിച്ച് കൊല്ലുകയാണ് ചെയ്തത്. ഈ വാർത്ത ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ള വിപ്ലവകാരികളിൽ ഉണ്ടാക്കിയ അമർഷം ചെറുതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരതിന് പകരം ചോദിക്കാനും തീരുമാനിച്ചു. ഭഗത് സിംഗും ലാലാ ലജ്പത് റായും തമ്മിൽ വലിയ തരത്തിലുള്ള ആശയതർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഭഗത് സിംഗിന്റെ വിപ്ലവ മനോഭാവങ്ങളും വിപ്ലവ ചിന്തകളും ലാലാ ലജ്പത് റായി എതിർത്തിരുന്നു. അതുപോലെ തന്നെയാണ് ലാലാ ലജ്പത് റായി കൊണ്ടു നടന്നിരുന്ന ഹിന്ദുത്വം എന്ന ആശയം ഭഗത് സിംഗിനും അത്ര ഇഷ്ടമുള്ളതായിരുന്നില്ല.
അങ്ങനെയൊക്കെ തർക്കങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഭഗത് സിംഗ് ഗുരുതരനായി കാണുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ലാലാ ലജ്പത് റായ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിന് പകരം ചോദിക്കുക എന്ന് പറയുന്നത് അദ്ദേഹം തന്റെ കർത്തവ്യമായി കണ്ടു. അങ്ങനെ അവർ ലാലാ ലജ്പത് റായുടെ മരണത്തിന് കാരണമായ ലാത്തി ചാർജിന് ഉത്തരവിട്ട സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ജെയിംസ് കോഡിനെ വധിക്കാൻ തീരുമാനിച്ചു. അതിനായി നിയോഗിക്കപ്പെട്ടത് ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, ഭഗത് സിംഗ് എന്നിവരായിരുന്നു. വൈകാതെ തന്നെ 1929 December 19 അവർ ആ കൃത്യം നടത്തി. എന്നാൽ അന്ന് കൊല്ലപ്പെട്ടത് അസിസ്റ്റന്റ് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ജെയിംസ് സോണ്ടേഴ്സനായിരുന്നു. കൃത്യം നടത്തിയ ശേഷം ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ നാടുവിട്ടിരുന്നു. നാടുവിട്ട സമയത്ത് ഭഗത് സിംഗ് തന്നെ താടി വടിക്കുകയും അതുപോലെ മുടി അല്പം മുറിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഒളിവിൽ പോയ ശേഷവും ഭഗത് സിംഗ് തന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. നാടകങ്ങളിലൂടെയും ലഘുലേഖകളിലൂടെയും എല്ലാം അദ്ദേഹം ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ തന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ബ്രിട്ടീഷ് സർക്കാർ ട്രേഡ് ഡിസ്പ്യൂട്ട് ആക്ട്, അതുപോലെ പബ്ലിക് സേഫ്റ്റി ആക്ട് എന്നിവ പാസ്സാക്കാൻ തീരുമാനിക്കുന്നത്. പൊതുജനങ്ങളുടെ സംരക്ഷണം എന്ന പേരിലാണ് ബില്ല് പാസ്സാക്കിയതെങ്കിലും ബില്ലിന്റെ പിന്നിലെ ദുരുദ്ദേശം എന്ന് പറയുന്നത് പോലീസിന് കൂടുതൽ അധികാരങ്ങൾ നൽകി രാജ്യത്തിലെ കമ്മ്യൂണിസ്റ്റുകളെയും സോഷ്യലിസ്റ്റുകളെയും സ്വാതന്ത്ര്യസമര സേനാനികളെയും അടിച്ചമർത്തുക എന്നതായിരുന്നു. ബില്ലിന് പിറകിലെ ദുരുദ്ദേശം മനസ്സിലാക്കിയ ഭഗത് സിംഗ് ഏത് വിധേനയും അതില്ലാതാക്കണം, അല്ലെങ്കിൽ ആ ബില്ല് പിൻവലിപ്പിക്കണം എന്ന് തീരുമാനിച്ചു. അതിനായി അദ്ദേഹം കണ്ട മാർഗം ബില്ല് പാസ്സാക്കുന്ന വേളയിൽ അസംബ്ലിയുടെ സെൻട്രൽ ഹാളിൽ ബോംബ് വർഷിക്കുക എന്നതായിരുന്നു. അതിനായി നിയോഗിക്കപ്പെട്ടത് ഭഗത് സിംഗും RK ദത്തും ആയിരുന്നു. അങ്ങനെ 1928 April 8 ബില്ല് പാസാക്കാനായി സഭ കൂടിയ വേളയിൽ RK ദത്തും ഭഗത് സിംഗും ചേർന്ന് അസംബ്ലിയുടെ സെൻട്രൽ ഹാളിൽ ആളുകൾ അധികം ഇല്ലാത്ത കോണിൽ ബോംബുകൾ വർഷിച്ചു. രണ്ടുപേരും ബോംബുകൾ എറിഞ്ഞ ശേഷം അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല. അവർ രണ്ടുപേരും ഉറക്കെ ഇൻഗുലാബ് സിന്ദാബാദ്, ബ്രിട്ടീഷ് ഭരണം മൂർദാബാദ് എന്നിങ്ങനെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടേയിരുന്നു. ഏറ്റവും അവസാനം പൊടിപടലങ്ങൾ അടങ്ങിയ ശേഷം അവർ പോലീസിന് മുമ്പിൽ കീഴടങ്ങുകയും ചെയ്തു. 1929 May 7 തന്നെ അസംബ്ലിയിൽ ബോംബ് എറിഞ്ഞ കേസിലെ വിചാരണ ആരംഭിച്ചു. വിചാരണക്കിടയിൽ ഭഗത് സിംഗിന് തിരിച്ചടിയായത് ബോംബ് എറിഞ്ഞ ദിവസം പോലീസ് അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത കൈത്തോക്കായിരുന്നു. ഭഗത് സിംഗ് ആ തോക്കിൽ നിന്നാണ് സൗണ്ടേഴ്സിനെ വധിച്ചതെന്ന് പോലീസിന് മനസ്സിലായി. അത് നിഷ്പ്രയാസം കോടതിയിൽ തെളിയിക്കാനും സാധിച്ചു. അതുപോലെ തന്നെ വിചാരണക്കിടെ ഒപ്പമുണ്ടായിരുന്ന ജയഗോപാൽ കൂറുമാറി ഭഗത് സിംഗിനെതിരെ മൊഴി കൊടുക്കുന്നതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി മാറുകയായിരുന്നു. ജയിലിലേക്ക് മാറ്റിയെങ്കിലും ഭഗത് സിംഗ് തന്റെ പ്രവർത്തനങ്ങൾ ജയിലിനകത്തും ആരംഭിച്ചു. ഇത്തവണത്തെ പ്രവർത്തനങ്ങൾ ജയിലിന് പുറത്ത് നടക്കുന്ന അനീതികൾക്കെതിരെ ആയിരുന്നില്ല, ജയിലിനകത്ത് തന്നെ നടക്കുന്ന അനീതികൾക്കെതിരെ ആയിരുന്നു. ജയിലിൽ ബ്രിട്ടീഷ് തടവുകാർക്ക് കിട്ടിയിരുന്ന ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ഇന്ത്യൻ തടവുകാർക്ക് കിട്ടിയിരുന്നില്ല. ഇന്ത്യൻ തടവുകാരെ മനുഷ്യരുടെ കൂട്ടത്തിൽ പോലും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ പെടുത്തിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ തടവുകാർ അനുഭവിക്കുന്ന ഈ അനീതിക്കെതിരെ ഭഗത് സിംഗ് നിരാഹാര സമരം ആരംഭിച്ചു. ഈ നിരാഹാര സമരം തകർക്കാനായി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഭഗത് സിംഗിനെ ലാഹോർ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. ലാഹോർ ജയിലിലേക്ക് മാറ്റിയ ശേഷം സൗണ്ടേഴ്സ് വധത്തിന്റെ വിചാരണ തുടർന്നു. അങ്ങനെ 5 മാസത്തോളം നീണ്ടുനിന്ന വിചാരണയ്ക്കൊടുവിൽ 1930 August 7 ഭഗത് സിംഗിനെ തൂക്കിലേറ്റാൻ സ്പെഷ്യൽ കോർട്ട് വിധിച്ചു. ഭഗത് സിംഗ് തൂക്കുമരം കാത്ത് ജയിലിൽ കഴിയുന്ന കാലത്താണ് ഉറ്റ സുഹൃത്തായ ചന്ദ്രശേഖർ ആസാദിന്റെ മരണവാർത്ത അറിയുന്നത്. ചന്ദ്രശേഖർ ആസാദിന്റെ മരണവാർത്ത അദ്ദേഹത്തിൽ വളരെയധികം വിഷമമുണ്ടാക്കി. എന്നാൽ തങ്ങളുടെ എല്ലാം മരണം സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണല്ലോ എന്നോർത്ത് അദ്ദേഹം സമാധാനിച്ചു. തന്റെ ജയിൽവാസ കാലത്ത് അദ്ദേഹം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് പുസ്തകങ്ങൾ വായിക്കാനായിരുന്നു. മാർസിന്റെയും ഏംഗൽസിന്റെയും എല്ലാം പുസ്തകങ്ങളായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, ദാസ് ക്യാപിറ്റൽ എന്നീ പുസ്തകങ്ങൾ അദ്ദേഹം വായിച്ചു തീർത്തു. അതുപോലെ ഈ സമയത്താണ് അദ്ദേഹം ഞാനെങ്ങനെ നിരീശ്വരവാദിയായി എന്ന ലഘുലേഖ എഴുതുന്നത്. ഭഗത് സിംഗിന്റെ വധശിക്ഷ നടപ്പിലാക്കാൻ കോടതി നിശ്ചയിച്ച സമയമെന്ന് പറയുന്നത് 1931 March 24 എന്നാൽ ഇതിന് 11 മണിക്കൂർ മുമ്പ് തന്നെ അത് നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചു. തന്റെ വധശിക്ഷ ഈ രാത്രി ഇവിടെ നടക്കാൻ പോകുന്നു എന്ന് ഭഗത് സിംഗിനെ അറിയിച്ചത് അന്നത്തെ സീനിയർ ജയിൽ വാർഡനായിരുന്ന ഛത്രസിംഗ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഛത്രസിംഗ് അദ്ദേഹത്തോട് ദൈവനാമം ഉരുവിട്ട് പ്രാർത്ഥിക്കുവാനും പറഞ്ഞു. എന്നാൽ എനിക്ക് ദൈവമില്ല എന്ന് മറുപടി കൊടുത്ത ഭഗത് സിംഗ് പിന്നീട് വ്ളാഡിമിർ ലെനിന്റെ ഒരു പുസ്തകം വായിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. അങ്ങനെ തൂക്കിലേറ്റപ്പെടേണ്ട സമയം എത്തിയപ്പോൾ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ കഴിമരത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നു. അവ അവസാനത്തെ ആഗ്രഹം എന്നോണം പരസ്പരം ആലിംഗനം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു. അങ്ങനെ അവർ പരസ്പരം ആലിംഗനം ചെയ്ത് മുദ്രാവാക്യം വിളിച്ചു. അങ്ങനെ ആലിംഗനം ചെയ്ത ശേഷം ആരാചാർ മൂവരുടെയും മുഖം കറുത്ത തുണയാൽ മൂടി കയറിട്ട് മുറുക്കി. അതിനുശേഷം പ്ലാറ്റ്ഫോമിന്റെ ലിവർ വലിച്ചു. അങ്ങനെ മൂവരുടെയും കാൽച്ചുവട്ടിൽ നിന്ന് ആ തറ പതിയെ വഴുതി മാറി
മൂവരും ബ്രിട്ടീഷ് കഴിമരത്തിനെതിരായി. ഭഗത് സിംഗിന്റെ മരണത്തിന് ശേഷം വിവാദങ്ങളുടെ ഒരു കെട്ടഴികയായിരുന്നു. ഈ വിവാദങ്ങളെല്ലാം വിരൽ ചൂണ്ടിയത് ഇന്ത്യയുടെ മഹാത്മാവിന്റെ നേരെ. കാരണം എന്തെന്നാൽ, ഭഗത് സിംഗിന്റെ ജയിൽവാസ കാലത്ത് ഗാന്ധിജി അദ്ദേഹത്തെ രക്ഷിക്കാനായി യാതൊരുവിധ നടപടികളും കൈക്കൊണ്ടില്ല എന്നതായിരുന്നു പ്രധാനപ്പെട്ട വിവാദം. അതുപോലെ തന്നെ ഗാന്ധി വിരോധികൾ ഭഗത് സിംഗിനെ കൊല്ലാനായി ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്ന് ഗാന്ധിജി ഗൂഢാലോചന നടത്തി എന്ന് വരെ പറഞ്ഞു വരുത്തി. എന്നാൽ ഗാന്ധി അനുയായികൾ ഇവരുടെ ഈ വാദങ്ങൾ പ്രതിരോധിക്കാനായി പല മാർഗങ്ങൾ മുന്നോട്ട് വെച്ചു. അതിനവർ പ്രധാനമായി പറഞ്ഞത് ഗാന്ധിജിക്ക് ബ്രിട്ടന് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള സ്വാധീനമില്ല എന്നും അതുപോലെ തന്നെ ഭഗത് സിംഗിനെ തൂക്കിലേറ്റി നിന്ന് ഗാന്ധിജി വൈസ്രോയ്ക്ക് കത്ത് നൽകിയുമെന്നെല്ലാമായിരുന്നു. അങ്ങനെ ഭഗത് സിംഗ് ജീവിച്ചിരുന്ന കാലത്തും മരിച്ച ശേഷവും വിവാദങ്ങൾക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അങ്ങനെ എന്തെല്ലാം തന്നെ പറഞ്ഞാലും ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു സ്വാതന്ത്ര്യത്തിൽ, ഈ വിപ്ലവകാരികളുടെയും വിപ്ലവ പാർട്ടികളുടെയും ഈ യുവ വിപ്ലവകാരികളുടെയും ഒന്നും തന്നെ പങ്കിനെ നമുക്ക് കുറച്ച് കാണാനും കഴിയില്ല.